രണ്ട് ടൈറ്റൻസ് കണ്ണും പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അടിയാണ്. അങ്ങനത്തെ ഒരു ഫിലിം ഇന്ന് കണ്ടു. HBO മാക്സിലൂടെ പുറത്തു വന്ന് ആഡം വിങ്ങാട് ഡയറക്ടർ ചെയ്തിട്ടുള്ള ഗോഡ്സില വേഴ്സസ് കോങ് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് ഫേസ് കോഡ് ആ മൊബൈസ് മാർലി ഫ്രം ത്രീമൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സാധാരണഗതിയിൽ ഓരോ ഫിലിമിൻ്റെ റിവ്യൂ നമ്മൾ പറയുമ്പോൾ പോലും അതിൽ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. പക്ഷേ ഈ റിവ്യൂവിൽ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ലെജൻഡറി എൻ്റർടൈൻമെൻറ്റിൻ്റെ മോൺസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് ഇതുവരെയായിട്ടും ഒന്നും അറിയാത്തവർക്കായിട്ട് ഒരു ഇൻട്രോ പറയാം. അതായത് മോൺസ്റ്റേഴ്സിൽ നാലാമത് വരുന്ന ഫിലിമാണ് ഗോഡ്സില വേഴ്സസ് കോങ് എന്ന് പറയുന്ന ഫിലിം. അതിൽ ആദ്യം ഗോഡ്സില എന്ന് പറഞ്ഞൊരു ഫിലിം വന്നു, രണ്ടാമത് കോങ് സ്കൾ ഐലൻഡ് എന്നൊരു ഫിലിം വന്നു, മൂന്നാമത് ഗോഡ്സില കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം വന്നു. ഇതിൽ നാലാമത് വരുന്ന ഫിലിമാണ് ഗോഡ്സില വേഴ്സസ് കോങ് എന്ന് പറയുന്ന ഫിലിം. ഈ മൂന്ന് ഫിലിം കണ്ടിട്ട് വേണം ഈ ഒരു ഫിലിം കാണാൻ. ആൻഡ് ഈ ഒരു ഫിലിം ഫ്രാഞ്ചൈസിൽ ഒരു സീരീസും കൂടി വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് ആ ഒരു സീരീസ് വരുന്നത്. അപ്പോൾ പോസിറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഈ ഫിലിമിൻ്റെ ഔട്ട്പുട്ട് ആണ്. HBO മാക്സിലൂടെയും തിയേറ്റേഴ്സിലും WB ഒരുമിച്ച് സൈമിൾട്ടേനിയസ്ലി ഫിലിംസ് ഇറക്കിയപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് രീതിയിൽ സ്ട്രീക്കിൽ പോയിരുന്ന ഫിലിംസ് ആയിരുന്നു. അതിൽ ജൂദാസ് ആൻഡ് ബ്ലാക്ക് മെസ്സിയ എന്ന് പറയുന്ന ഫിലിം മാത്രമാണ് വിചാരിച്ചതിലും അത്രയും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ഫിലിമായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള ഫിലിംസൊക്കെ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്ന് പറയാൻ പറ്റുന്ന ഫിലിംസ് ആയിരുന്നു. പക്ഷേ ഗോഡ്സില വേഴ്സസ് കോങ് എന്ന ഫിലിം കാണാനിരുന്നപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരുന്നു കണ്ടത്. ഒന്നെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ട് നിൽക്കാൻ പോകുന്നൊരു ഫിലിം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ഫിലിം കണ്ടത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ത്രില്ല് തന്നൊരു ഫിലിമായിട്ട് തോന്നി. അത്ര ഗംഭീരമായിട്ട് പറയേണ്ട ഒരു ഫിലിം തന്നെയാണ് ഗോഡ്സില വേഴ്സസ് കോങ്. നമ്പർ ടു, ഈ ഫിലിമിൻ്റെ സൗണ്ട് ഡിസൈനിങ് ആൻഡ് മ്യൂസിക്. സൗണ്ട് ഡിസൈനിങ്ങിനെയൊക്കെ കുറിച്ചിട്ട് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫിലിം ഒരു ഡോൾബി ഓഡിയോ സിസ്റ്റത്തിലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം, അതിനുള്ളൊരു ഫിലിം ഒക്കെ ഉണ്ട്. കുറഞ്ഞത് അങ്ങനെയെങ്കിലും കാണുന്നുണ്ടോ? കാരണം അത്ര അടിപൊളിയായിട്ട് ഈ ഒരു ഫിലിമിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫിലിം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊരു ത്രില്ല് തരുന്നൊരു സാധനമാണ്. അത്രയും സംഭവമായിട്ട് ഈ ഒരു ഫിലിമിൻ്റെ സൗണ്ട് ഡിസൈനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക്കിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ജംഗി എക്സൽ ഈ ഫിലിമിൽ നല്ല അടിപൊളി സ്കോറുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സ്നൈഡർ കട്ടും BVS ഒക്കെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായൊരു കമ്പോസറാണ്. ആൻഡ് ഈ ഫിലിമിലും അത്രയും ഗംഭീരമായിട്ട് സ്കോറുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. OST സംഭവങ്ങളൊക്കെ എനിക്ക് അത്രയും നൈസായിട്ട് തോന്നിയിരുന്നു. നമ്പർ 3, ഈ ഫിലിമിൻ്റെ വിഷ്വൽസ് ആണ്. കറൻ്റ് ഇപ്പോൾ തിയേറ്ററിൽ പോകാൻ എനിക്ക് പറ്റില്ലെങ്കിൽ പോലും ഈ ഒരു ഫിലിം കണ്ടതിൻ്റെ ശേഷം അതെനിക്ക് വല്ലാണ്ട് മിസ്സായിട്ട് തോന്നി. കാരണം അത്രയും ഗംഭീരമായിട്ട് ഈ ഒരു ഫിലിമിൻ്റെ വിഷ്വൽസ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലെങ്കിലും ഈ ഒരു ഫിലിമിൻ്റെ എക്സ്പീരിയൻസ് വേണം. കാരണം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്കിലും വേണ്ടൊരു ഫിലിമാണ് ഗോഡ്സില വേഴ്സസ് കോങ്. സംഭവം ഞാൻ TVയിലെ ഡോൾബി സിസ്റ്റമൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിലിം കണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ കാണാൻ പറ്റില്ലെങ്കിൽ അത് വല്ലാത്തൊരു മിസ്സാണ്. അത്രയും ഡിസർവ് ചെയ്യുന്നൊരു കാര്യം ഈ ഫിലിമിലുണ്ട്. അങ്ങനത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ കളർ ഗ്രേഡിംഗ് ആണെങ്കിൽ പോലും ഫിക്ഷണലി ഉള്ള ആ ഒരു സെറ്റപ്പും അതിനെ ബിൽഡ് ചെയ്യാൻ എടുത്ത CGI, ഈ മൂന്ന് കാര്യങ്ങളും അത്രയും ടോപ്പായിട്ട് ഈ ഫിലിമിൽ വരുന്നുണ്ട്. നമ്പർ 4, ഈ ഫിലിമിൻ്റെ ആക്ഷൻ സെഗ്മെൻസ് ആണ്. രണ്ട് ടൈറ്റൻസും തമ്മിലുള്ള പൊരിനടിയാണ് ഈ ഒരു ഫിലിമിൻ്റെ പ്രധാന ഹൈലൈറ്റ്. അതുതന്നെയാണല്ലോ ഈ ഒരു ഫിലിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ പരിസരം മറന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയേണ്ടി വന്നു. ഗോഡ്സിലെ അവൻ്റെ അണപ്പല്ല് നോക്കി ഒന്ന് കണ്ട് കൊടുക്ക്, അല്ലെങ്കിൽ കോങ്ങെ അവൻ്റെ മോന്തൊക്കെ നോക്കി ഒന്ന് കണ്ട് കൊടുക്ക്, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയേണ്ടി വന്നു. കാരണം അങ്ങനത്തെ കുറച്ച് സെഗ്മെൻറ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ത്രില്ലായിരുന്നു. അപ്പോൾ പരിസരം മറന്ന് എന്തൊക്കെയോ പറഞ്ഞു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിൽ പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. 2 മണിക്കൂറിന് അടുത്തുള്ള ഒരു ഫിലിം ആയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, സ്ക്രീൻ പ്ലേ വളരെ സ്പീഡി ആയിട്ട് തോന്നിയിരുന്നു. ആൻഡ് ഈ ഫിലിമിലെ രണ്ട് ടൈറ്റൻസിനെ ഒഴിച്ചു നോക്കിയാൽ ബാക്കി വരുന്ന സപ്പോർട്ടിംഗ് കാസ്റ്റിങ്ങിനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു ബാലൻസിങ് ഒന്നും എവിടെയും ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയിരുന്നു. സപ്പോർട്ടിംഗ് കാസ്റ്റിങ്ങിൽ അത്രയധികം ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ രണ്ട് ക്യാരക്ടേഴ്സിനെ മാത്രം കുഴപ്പമില്ലാതെ കൊണ്ടുപോയപ്പോൾ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കാര്യമായി ഫോക്കസ് ചെയ്യാണ്ട് എവിടൊക്കെയോ ബാലൻസിങ് തെറ്റിപ്പോലത്തെ ഒരു ഫീലും കാര്യങ്ങളും തോന്നിയിരുന്നു. ഫോക്കസ് ചെയ്യാൻ മൊത്തമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. നമ്പർ 2, സ്ഥിരം ക്ലീഷെ. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നൊരു കാര്യം, ഈ ഫിലിം കാണാത്തവർ തീരെ കാണണ്ട, കാരണം അതൊരു സ്പോയിലറാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. കാര്യം എന്തെന്ന് വെച്ചാൽ, കാലങ്ങളായിട്ട് പയറ്റുന്ന ഒരു സ്ഥിരം ക്ലീഷെ ഈ ഫിലിമിലും എനിക്ക് ഫീൽ ചെയ്തിരുന്നു. സംഭവം എന്ന് വെച്ചാൽ, രണ്ട് പ്രധാന ക്യാരക്ടേഴ്സും തമ്മിൽ ആദ്യം നല്ല അടിയും ഇടിയും ഒക്കെ കൂടുന്നുണ്ട്.
അത് കഴിഞ്ഞ് ഇവർ പിന്നീട് ടീമായി നിന്ന് പ്രധാന വില്ലനെയും എടുത്ത് തട്ടുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് വിക്രം വേദയിലെയും വിജയ് സേതുപതിയും മാഡിയും ചേർന്ന് വില്ലനെ തട്ടുന്ന പോലെ, അല്ലെങ്കിൽ കരൺ അർജുനിൽ ഷാറുഖ് ഖാനും സൽമാൻ ഖാനും ചേർന്ന് അമരീഷ് പുരിനെ പന്നിക്കിടുന്ന അതേ ലൈന് തന്നെയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത്. എന്നാ പിന്നെ ക്ലൈമാക്സിൽ ആ പാട്ടും കൂടി ഒക്കെ അതാകുമ്പോ പിന്നെ ഒരു ഫിനിഷിങ്ങും കിട്ടും. ഓവറോൾ ഗോഡ്സില വേഴ്സസ് കോങ് എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഡിസർവ് ചെയ്യുന്ന ഒരു ഫിലിമാണ് ഗോഡ്സില വേഴ്സസ് കോങ്. അങ്ങനെ തന്നെ ഈ ഒരു ഫിലിം കാണാൻ ശ്രമിക്കാം, പറ്റുന്നവരൊക്കെ തിയേറ്റേഴ്സിൽ പോയി കാണാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.